ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മേഖലയാണ് കേട്ടോ. SSLC മേഖലകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അത് ഞാൻ പറയാൻ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 80 മാർക്കിനാണ് SSLC മേഖലയിൽ ചോദിച്ചു കാണുന്നത്, അല്ലെങ്കിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നതും ചോദിക്കുന്നതും. ഒരു കാര്യം പറയാനുള്ളത്, അതിലെ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും പ്രയാസമായ ഒരു മേഖലയാണ്. പല കുട്ടികളും പറയാറുണ്ട്, സർ ഗ്രാമർ വളരെയധികം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഗ്രാമറിൻ്റെ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ളൊരു അവസ്ഥ പല കുട്ടികൾക്കും, ഒരു 90% കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. അത് ഇനി ആ സംശയം ഇല്ലാതെ ആയിരിക്കാൻ നമ്മളിവിടെ ഒരു ക്ലാസ് സെറ്റ് ചെയ്യുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി ആദ്യം നിങ്ങൾ ഈ ക്ലാസ് കേട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പേനയും ഒരു നോട്ട് ബുക്കും ഉണ്ടായാൽ വളരെയധികം ഉപകാരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, നിങ്ങളിപ്പോൾ 8-ാം ക്ലാസ് കഴിഞ്ഞു, 9-ാം ക്ലാസ് കഴിഞ്ഞു, ഇനി 10-ാം ക്ലാസ്സിലോട്ട് കടക്കുക. അതിൽ 9-ാം ക്ലാസ്സിൻ്റെ പരീക്ഷ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. 8-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷയൊക്കെ എഴുതി ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. അതിൽ അവസാനത്തെ ഒരു ചോദ്യമാണ് കംപ്ലീറ്റ് ദ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ചോദ്യം. കംപ്ലീറ്റ് ദ ഡയലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 5 മാർക്കാണ് ആ ചോദ്യത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആ 5 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏകദേശം 8 കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. വെറും ഒരു 5 കണ്ടന്റ് മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടാൻ പോകുന്നില്ല. 8 കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ഒരാളാണ് ടാഗ്. മനസ്സിലായല്ലോ. ആ കംപ്ലീറ്റ് ദ ഡയലോഗിൽ 5 വര നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 5 വര നമ്മൾ പൂരിപ്പിക്കുമ്പോഴാണ് നമുക്ക് 5 മാർക്ക് കിട്ടുക. ആ 5 വരകളിൽ 1 ടാഗായി, അത് ഷുവറാണ്, യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. 2-ാമത്തേത് ക്വസ്റ്റ്യൻ ഫോർമേഷനാണ്. ക്വസ്റ്റ്യൻ ഫോർമേഷൻ, അതായത് ക്വസ്റ്റ്യൻ രൂപീകരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. 3-ാമതായിട്ട് വരുന്നത് കണ്ടീഷണൽ ക്ലോസ്. കേട്ടിട്ടുണ്ടാവും കണ്ടീഷണൽ ക്ലോസ് അഥവാ ഇഫ് ക്ലോസ് എന്ന് പറയും. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ടാഗ് ഷുവറാണ്, ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഷുവറാണ്, കണ്ടീഷണൽ ക്ലോസ് ഷുവറാണ്. ഇപ്പോൾ ഈ 3 മേഖലയിൽ നമുക്ക് 4 മാർക്ക് കരസ്ഥമാക്കാം എന്നർത്ഥം. എന്ന് വെച്ചാൽ ടാഗിന് 1 മാർക്കും ക്വസ്റ്റ്യൻ ഫോർമേഷന് 2 മാർക്കും കണ്ടീഷണൽ ക്ലോസിന് 1 മാർക്കും, അങ്ങനെ 4 മാർക്ക് നമുക്ക് കിട്ടും ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്ക് 1 മാർക്ക് നേടണമെങ്കിൽ അത് ചോയ്സാണ്, അത് ഏത് വരുമെന്ന് പറയാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയണം. 4-ാമത്താളാണ് വുഡ് യു മൈൻഡ്. 5-ാമത്താളാണ് as if, അല്ലെങ്കിൽ as though, both are same. 6-ാമത്താളാണ് the more. 7-ാമത്താളാണ് I wish. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 1 മാർക്ക് ഈ 4 നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടി പറയാം, ആദ്യത്തെ ആൾ ടാഗാണ്, 2-ാമത്തെ ആൾ ക്വസ്റ്റ്യൻ ഫോർമേഷൻ ആണ്, 3-ാമത്തെ ആൾ കണ്ടീഷണൽ ക്ലോസ് ആണ് അഥവാ ഇഫ് ക്ലോസ് ആണ്, 4-ാമത്തെ ആൾ വുഡ് യു മൈൻഡ് ആണ്, 5-ാമത്തെ ആൾ ആസ് ഇഫ് ഓർ ആസ് ഡോ ആണ്, 6-ാമത്തെ ആൾ ദ മോർ ആണ്, 7-ാമത്തെ ആൾ ഐ വിഷ് എന്നാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ ഇംഗ്ലീഷിൽ വേർബ് എന്താണ് എന്നറിയണം. വാട്ട് ഈസ് വേർബ്സ്? മലയാളത്തിൽ വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, പ്രവൃത്തി. ഞാൻ ചെയ്യുന്നു, ഞാൻ എഴുതുന്നു, ഞാൻ വായിക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ നോക്കുന്നു, ഞാൻ തിന്നുന്നു, ഇതൊക്കെയാണ് വേർബ് എന്ന് പറയുന്നത്. ആ വേർബിനെ തന്നെ നമുക്കറിയാം 2 ഇംഗ്ലീഷുകാർ വേർബിനെ തിരിച്ചത്, 2. അതിൽ 1-ാമത്തെ തരത്തിലുള്ള വേർബാണ് റെഗുലർ വേർബ്. എന്താണ് റെഗുലർ വേർബ്? ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇറെഗുലർ വേർബ്സ്. കുട്ടികളെ, നമ്മൾ വേർബിനെ കുറിച്ചാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഈ വേർബിനെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ നേരത്തെ എഴുതി വെച്ച ആ 7 ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ വേർബാണ് റെഗുലർ വേർബ്. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഒട്ടുമിക്ക അല്ലെങ്കിൽ 90% വേർബ് പെട്ടതാണ് റെഗുലർ വേർബ് എന്ന് പറയുന്നത്. 90% വേർബും റെഗുലർ വേർബാണ്, ഒരു 10% വേർബേ ഇറെഗുലർ വേർബുള്ളൂ എന്ന് മനസ്സിലാക്കുക. റെഗുലർ വേർബ് 90% പറയാൻ കാരണം, ഇത് നിങ്ങൾക്ക് പഠിക്കാനും ഓർത്തു വെക്കാനൊക്കെ എളുപ്പമാണ്. ഈ റെഗുലർ വേർബിന്റെ അവസാനത്തിൽ ED കൊടുത്തു വെച്ചുകഴിഞ്ഞാൽ, ഒന്നും കൂടി പറയട്ടെ, റെഗുലർ വേർബിന്റെ അവസാനത്തിൽ ED കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും നിങ്ങൾക്ക് ലഭിക്കും.
എന്ന് പറഞ്ഞാൽ അത് ഇറഗുലർ വേർബിലോട്ട് കടക്കുമ്പോൾ ഈടി കൊടുക്കാനും പറ്റൂല്ല. അതാണ് പല കുട്ടികൾക്കും ഒന്നാമത് ഇംഗ്ലീഷിൽ മോശമായ കാരണം ആ കുട്ടി വേർബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം റെഗുലർ വേർബിന്. നോക്കൂ നിങ്ങൾ, പ്ലേ വേർബിന്റെ ഫസ്റ്റ് ഫോമാണ്, ഈ പ്ലേയുടെ സെക്കൻഡ് ഫോമാണ് പ്ലേയ്ഡ്, കണ്ടോ ഇവിടെ ഈടി കൊടുത്താണല്ലോ. തേർഡ് ഫോമാണ് പ്ലേയ്ഡ്, കണ്ട ഇവിടെ മനസ്സിലായല്ലോ. ഇതാണ് റെഗുലർ വേർബ്, ഈടി കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും കിട്ടും. ഇത്തരം വേർബിനെയാണ് റെഗുലർ വേർബ് എന്ന് പറയുന്നത്. ഈ വേർബാണ് 90% വേർബ് ഉള്ളത്. അപ്പോൾ ഇത്തരം വേർബുകളെ സെക്കൻഡും തേർഡും ഉണ്ടാക്കാൻ കുട്ടികൾക്ക് പ്രയാസമില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് വരുന്നത് ഇറഗുലർ വേർബാണ്. ഇറഗുലർ വേർബിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈടി കൊടുത്തതുപോലെ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ അത് കാണാതെ പഠിക്കണം. ഇത് പല കുട്ടികൾക്കും അറിയൂല. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ മേഖലകളിൽ ഒരുപാട് തെറ്റിന് നമുക്ക് സാധ്യതയുണ്ട്. ഇറഗുലർ വേർബിന് ഒരു ഉദാഹരണമാണ്, ഫസ്റ്റ് ഫോം കമ്മാണെങ്കിൽ സെക്കൻഡ് ഫോം കെയ്മാണ്, ആൻഡ് തേർഡ് ഫോം കം തന്നെയാണ്, മനസ്സിലാക്കുക. രണ്ടാമത്തത് നോക്കൂ നിങ്ങൾ, ഗോ വി വൺ ആണെങ്കിൽ വെന്റ് വി ടു ആണ്, ആൻഡ് ഗോൺ വി ത്രീ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേർബുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രാമറിൽ നല്ല മാർക്ക് കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇത് എങ്ങനെ പഠിക്കാം, നമ്മൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വേർബാണ് ഇറഗുലർ വേർബ്. ഇത് എങ്ങനെ പഠിക്കാം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊക്കെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇത് നമ്മൾ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇത് തരേണ്ട ആവശ്യമൊന്നുമില്ല. സ്മാർട്ട് ഫോണിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇറഗുലർ വേർബ് എന്ന് അടിച്ചു കൊടുത്താൽ, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇറഗുലർ വേർബ് എന്ന് അടിച്ചു കൊടുത്താൽ അതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇറഗുലർ വേർബ്സിൻ്റെ കടന്നു വരും. അതിൽ ഏതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഒരു ദിവസം 10 വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു 10 കൊണ്ട് നിങ്ങൾക്കത് പഠിച്ച് തീർക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നേരത്തെ സൂചിപ്പിച്ച ആ ടോപ്പിക്കിലോട്ട് പോകാം. അതാണ് എന്തെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ടാഗ്. അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഒന്ന് എഴുതാം, ക്വസ്റ്റ്യൻ ടാഗ്. ഇതിനാണ് നമ്മൾ പറഞ്ഞത് ഒരു മാർക്ക് എന്ന് പറഞ്ഞത്, ക്വസ്റ്റ്യൻ ടാഗ്. ഇനി നോക്ക്, ഈ ഒരു ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ 5 ഏത് വരയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അതിന് ഒരു വഴിയുണ്ട്. 5 ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഏതെങ്കിലും ഒരു വരക്ക് കോമ വര ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ ദാറ്റ് മസ്റ്റ് ബി ക്വസ്റ്റ്യൻ ടാഗ്. ഒന്നുകൂടി മനസ്സിലാക്കുക, 5 ഉണ്ടാകും. ആ 5 ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് കുട്ടികൾക്ക് സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വരക്ക് വര അല്ല കോമ വര ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് കണ്ടാൽ അത് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ഇനി ഹൗ ടു സോൾവ് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ടാഗ് അതിനു മുമ്പ് ആരെങ്കിലും വട്ട് ഈസ് ടാഗ് എന്ന് ചോദിച്ചാൽ, ഇഫ് യുവർ ഇംഗ്ലീഷ് ടീച്ചർ ആസ്ക് വട്ട് ഈസ് ടാഗ്, യു മസ്റ്റ് ആൻസർ ടു ഹിം ദാറ്റ് ഈസ് മിനി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ മിനി ക്വസ്റ്റ്യൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ മിനി ബസ് എന്ന് കേട്ടിട്ടില്ലേ? മിനി ബസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബസ് അല്ലേ? അതേപോലെ മിനി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചോദ്യമാണ്. അപ്പൊ ചെറിയ ചോദ്യം നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി. അതിനാണ് നിങ്ങൾക്ക് SLC ഒരു മാർക്ക് കിട്ടുന്നത്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടുന്നത്, അതേപോലെ ഓണപരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടുന്നത്. ഇനി ക്ലാസ് ടെസ്റ്റ് എടുത്തുമ്പോഴും ഇതുണ്ടാകും, അപ്പോഴും നിങ്ങൾക്ക് മാർക്ക് കരസ്ഥമാക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നതിന് മുമ്പ് ഓക്സിലറി വേർബ്സ് എന്ന വേർബ്സിനെ പരിചയപ്പെടണം. ഓക്സിലറി വേർബ്സ് ഒന്നുകൂടി പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്നാണ് ഇതിനെ വിളിക്കുക. ഹെൽപ്പിംഗ് വേർബ്സ് അഥവാ സഹായക ക്രിയകൾ, സഹായക ക്രിയകൾ, ഓക്സിലറി വേർബ്സ്. പറഞ്ഞത് മനസ്സിലായല്ലോ. ഓക്സിലറി വേർബ് പഠിച്ചിട്ടില്ലെങ്കിൽ, ഓക്സിലറി വേർബ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വി കനോട്ട് സോൾവ് ക്വസ്റ്റ്യൻ ടാഗ്. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബിഹൈൻഡ് ദ ടാഗ്. സോർണോ ഇവിടെ നോക്കുക, ഹെൽപ്പിംഗ് വേർബ്സ് സഹായക ക്രിയകൾ. അപ്പൊ ഹൗ മെനി ഓക്സിലറി വേർബ്സ് ഇൻ ഇംഗ്ലീഷ്? ദർ ആർ 24 ഓക്സിലറി വേർബ്സ് ഇൻ ഇംഗ്ലീഷ്. ദർ ആർ 24 ഓക്സിലറി വേർബ്സ് ഇൻ ഇംഗ്ലീഷ്. 24 ഓക്സിലറി വേർബ് ഇംഗ്ലീഷിലുണ്ട്. ആദ്യം ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം. എത്ര ഓക്സിലറി വേർബാണ് ഉള്ളത്? 24 ഓക്സിലറി വേർബാണ് ഇംഗ്ലീഷിലുള്ളത്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ് ആ 24 ഓക്സിലറി വേർബ് എന്ന് നോക്കൂ. ആദ്യത്തെ ആളാണ് ഈസ്, രണ്ടാമത്തെ ആറ്, ആം, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ഷാള്, ഷുഡ്.
മസ്റ്റ് നോക്ക് ഷാള് ഷുഡ് കാന് കുഡ് വില്ല് വുഡ് മേ മൈറ്റ് മസ്റ്റ് ഡയറ് നീഡ് ഓട്ട് യൂസ്ഡ് ദീസ് ആർ ദ 24 ഓക്സിലറി വേർബ്സ് ഇൻ ഇംഗ്ലീഷ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു നോട്ട്ബുക്കും പേനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാൻ സാധിക്കും ഇവിടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് എറൈസ് ചെയ്യേണ്ടി വരും മായ്ക്കേണ്ടി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് നോക്കൂ ഈസ് ആറ് ആമ് വാസ് വേറ് ഹാസ് ഹാവ് ഹാഡ് ഡൂ ഡസ് ഡിഡ് ഷാൾ ഷുഡ് ക്യാൻ ഗുഡ് വില്ല് വുഡ് മേമൈറ്റ് മസ്റ്റ് ഡയർ നീഡ് ഔട്ട് യൂസ്ഡ് ദീസ് ആർ ദ 24 ഓക്സിലറി വേർബ്സ് ഇൻ ഇംഗ്ലീഷ് Without learn these auxiliary verbs, you cannot solve question tag. That is the principle behind the tag. Let me give an example for you. It in the beginning the auxiliary verb is on. That is the avasana the auxiliary verb used on. Todakam isilum, odakam used ilum on. This auxiliary verb avasani kanda. This auxiliary verb ni nirbandham ayum. Ningal padikkenda thunde padichu vekkal nirbandham aanu. Ini ingottu nokku. Ivide is auxiliary verb aanallo. Ee isinod chernu oru int kodthal. Athava note inde ചുരുക്ക രൂപമാണ് ഇൻ്റെ അപ്പോൾ ഈ തന്ന 24 പോസിറ്റീവാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും അവസാനത്തിൽ അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ചേർത്ത് ഒരു ഇഞ്ച് ഇട്ട് കൊടുത്താൽ അതിൻ്റെ നെഗറ്റീവ് ആവും അപ്പോൾ നോക്കൂ നിങ്ങൾ ഈസ് പോസിറ്റീവ് ആവുമ്പോൾ ഈസിൻ്റെ നെഗറ്റീവ് ആവും ആറ് പോസിറ്റീവ് ആകുമ്പോൾ ആറിൻ്റെ നെഗറ്റീവ് ആവും വാസ് പോസിറ്റീവ് ആകുമ്പോൾ വാസിൻ്റെ നെഗറ്റീവ് ആവും വേറ് പോസിറ്റീവ് ആകുമ്പോൾ വേറിൻ്റെ നെഗറ്റീവ് ആവും ഷുഡ് പോസിറ്റീവ് ആകുമ്പോൾ ഷുഡിൻ്റെ നെഗറ്റീവ് ആവും ഓട്ട് പോസിറ്റീവ് ആകുമ്പോൾ ഓട്ടിൻ്റെ നെഗറ്റീവ് ആവും ഇനി ഇതിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ ഓക്സിലറി വേർബ് ആണ് ആം നിങ്ങൾക്കറിയാലോ ആം ഒരു ഓക്സിലറി വേർബാണ് ഈ ആം എന്ന ഓക്സിലറി വേർബിന്റെ നെഗറ്റീവ് ഫോം ടാഗിൽ മാത്രം ആറിൻ്റ് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം ആം ഒരു ഓക്സിലറി വേർബാണ് ഇതിൻ്റെ നെഗറ്റീവ് ടാഗിൽ മാത്രം ആറിൻ്റ് ആണ് എന്നാൽ ചോദ്യത്തിൽ ആമിൻ്റെ അല്ല ചോദ്യത്തിൽ ആമിൻ്റെ എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആം എഴുതാൻ മറക്കരുത് ഒന്നുകൂടി പറയട്ടെ ആം ആണ് വന്നതെങ്കിൽ അതിനെ ടാഗിൽ നിങ്ങൾ ആറിൻ്റിലോട്ട് മാറ്റണം ഇനി ആമിൻ്റെ ആണ് വന്നതെങ്കിൽ അതിനെ നിങ്ങൾ ആമിലോട്ട് മാറ്റണം ആറിലോട്ട് മാറ്റരുത് എന്നാണ് ഇവിടെ പറയാനുള്ളത് രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷാൾ എന്നൊരു ഓക്സിലറി വേർബാണ് ഷാൾ എന്ന ഓക്സിലറി വേർബിൻ്റെ നെഗറ്റീവ് ഫോം ഷാണ്ട് എന്നാണ് ഒരിക്കലും ഷാളിൻ്റെ എന്ന ഉപയോഗം ഇല്ല അങ്ങനത്തെ ഒരു പ്രയോഗം ഇല്ല അങ്ങനെ എഴുതാനും പാടില്ല ഷാൾ എന്താണ് ഷാണ്ടാണ് അതേപോലെ വില്ല് എന്താണ് വോണ്ടാണ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഷാൾ ഷാണ്ടാണ് വില്ല് വോണ്ടാണ് കേന് കാണ്ടാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഇവിടെ നോക്കുക അവസാനത്തെ ഓക്സിലറി വേർബാണ് യൂസ്ഡ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു യൂസ്ഡ് അപ്പോ ഈ യൂസ്ഡിന്റെ നെഗറ്റീവ് ഫോം ഡിഡിൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി എന്താണ് യൂസ്ഡിന്റെ നെഗറ്റീവ് ഫോം എന്താണ് പറ ഡിഡിൻ്റ് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക യൂസ്ഡ് എന്ന ഓക്സിലറി വേർബിന്റെ നെഗറ്റീവ് ഫോം ഡിഡിൻ്റ് ആണ് ഇത് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഓക്സിലറി വേർബിൻ്റെയും ഓക്സിലറി വേർബിനോട് ചേർത്ത് ഒരു നോട്ട് അഥവാ ഇൻഡ് ചേർത്ത് കൊടുത്താൽ അത് നെഗറ്റീവ് ആകും എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇനി ടാഗിലോട്ട് പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും ഒരു 4 സ്റ്റെപ്പേ എസ് എസ് എൽ സിക്ക് പഠിക്കാനുള്ളൂ വെറും 4 സ്റ്റെപ്പ് പഠിച്ചാൽ ഈ ടാഗിൽ നിന്ന് ഒരിക്കലും മാർക്ക് പോകൂല എന്ന് മനസ്സിലാക്കുക അതിൽ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ തരുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഷീ ഈസ് എ ടീച്ചർ കോമ വരാ ക്വസ്റ്റ്യൻ മാർക്ക് നോക്കൂ നിങ്ങൾ ഷീ ഈസ് എ ടീച്ചർ കുട്ടികൾ നോക്കുക ഈ സെന്റൻസിലോട്ട് വളരെ വ്യക്തമായിട്ട് നോക്കുക ഈ സെന്റൻസിൽ വന്ന ഓക്സിലറി വേർബ് ഈസ് ആണല്ലോ ഒന്നുകൂടി നോക്കൂ ഈ സെന്റൻസിൽ വന്ന ഓക്സിലറി വേർബ് ഈസ് ആണല്ലോ അപ്പൊ ടാഗിന്റെ ഒരു നിയമം എന്താ വെച്ചാൽ ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് പോസിറ്റീവ് ടാഗ് മസ്റ്റ് ബി നെഗറ്റീവ് ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നെഗറ്റീവ് ടാഗ് മസ്റ്റ് ബി പോസിറ്റീവ് ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നുകൂടി പറയട്ടെ ഈ സെന്റൻസിൽ വന്ന ഓക്സിലറി വേർബ് ഈസ് ആണല്ലോ ആ ഈസ് പോസിറ്റീവ് അല്ലേ അപ്പൊ ഇതിനെ ടാഗിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈസിനെ നെഗറ്റീവിലോട്ട് മാറ്റുക ഈസിന്റെ എന്നാൽ എന്തായി ഈസിന്റെ ഇനി ഇവിടെ നോക്കൂ സബ്ജക്ട് ആരാണ് ഷി ഇതിന് ഇപ്പുറത്തോക്ക് ഇട്ട് കൊടുക്കുക ഈസിൻ ഷി ഇതിനാണ് വാർക്ക് തരുന്നത് ടാഗായി ഇപ്പൊ നോക്കൂ ഷീ ഈസ് എ ടീച്ചർ ഈസ് ഇൻ ഷീ റൈറ്റ് അല്ലേ ഇനി ഇവിടെ നോക്കൂ ഷീ ഈസ് നോട്ട് എ ടീച്ചർ
ഇതിലും ഓക്സിലറി വേർബ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഏത് സെന്റൻസ് വന്നാലും അതിന് ഓക്സിലറി വേർബ് ഉണ്ടോ നോക്കണം ഇവിടെ ഓക്സിലറി വേർബ് ഈസ് നെഗറ്റീവ് അല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ പോസിറ്റീവ് ആക്കുക അപ്പോൾ ടാഗ് എന്തായി ഈസ് ഷി ഇത്രയേ ഉള്ളൂ ഇനി ഇവിടെ നോക്കൂ ദേ ഹാവ് കം ഫോർ ഡിന്നർ ദേ ഹാവ് കം ഫോർ ഡിന്നർ ഈ എക്സാമ്പിൾ നമുക്കൊന്ന് പരിചയപ്പെടാം ദേ ഹാവ് കം ഫോർ ഡിന്നറിൽ നമുക്കറിയാം ഓക്സിലറി വേർബ് ഹാവ് അല്ലേ ഹാവിന്റെ നെഗറ്റീവ് എന്താണ് ഹാവിന്റെ എന്നല്ലേ ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ് ദേ അല്ലേ അപ്പൊ ഹാവിന്റെ ദേ എന്നായി ഇത്രയേ ഉള്ളൂ ടാഗ് ഇതാണ് ടാഗിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഒരു 40% എസ് എസ് എൽ സിക്ക് വരിക ഒരു 4 സ്റ്റെപ്പ് പഠിച്ചാൽ മതി അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ ഉപകാരം അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും ഫോർത്ത് സ്റ്റെപ്പും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം ആദ്യം ഞാൻ പറഞ്ഞു തന്ന എല്ലാ ബേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വെക്കുക ഓക്കെ